മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിലേക്ക് ഓടി കയറിയാൽ അത് കുറ്റകൃത്യമാണ് മുഖ്യമന്ത്രിക്ക് നേരെ വിമാനത്തിനകത്ത് വെച്ച് കരിങ്കൊടിയുമായി എത്തിയാൽ അത് കുറ്റകൃത്യമല്ല അത് നിങ്ങളുടെ സമാധാനപരമായ പ്രതിഷേധം മാത്രമാണ് ഇത് എവിടത്തെ നീതിയും ന്യായവുമാണ് ഈ സംസ്ഥാനത്തെ കലാപഭൂമിയാക്കുന്നതിൽ പങ്കുണ്ടാകരുത് എന്ന് മാത്രമേ പറയാൻ ശ്രമിക്കുന്നുള്ളൂ അതിന് നിങ്ങൾ നിങ്ങളുടെ ഭാഗം മുഴുവൻ ന്യായീകരിച്ചുകൊണ്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് കയറിയത് വലിയ അപരാധവും ഇന്നലെ വിമാനത്തിനകത്ത് നടന്നത് സമാധാനപരമായ പ്രതിഷേധവും എന്ന് പറഞ്ഞാൽ അത് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശ്രീ രോഹിത് അല്ല വിമാനത്തിനകത്ത് നടന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതിനകത്ത് നടന്ന പ്രതിഷേധം എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാം അപർണ അതെ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ട് അത് ആളുകൾ കാണുന്നുണ്ട് രോഹിത് ഏത് തരത്തിലുള്ളാണ് അവിടെ എവിടെയാണ് കൊലപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് വധശ്രമം എന്നുള്ളതല്ല രോഹിത് നോക്കൂ നിങ്ങൾ നമ്മൾ എപ്പോഴും സാധാരണഗതിയിൽ ഒരു ജനനായകനായ പ്രത്യേകിച്ചും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൃത്യമായ സുരക്ഷ ഒരുക്കാറുണ്ട് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു കല്ല് പോലും മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാകില്ലല്ലോ പിന്നെ എന്തിനാണ് ഇത്രമേൽ വലിയ സുരക്ഷ എന്നാണ് പക്ഷേ ഇത്രമേൽ വലിയ സുരക്ഷ ഒരുക്കിയിട്ടും ഇന്നലെ വിമാനത്തിനകത്ത് നിങ്ങൾ എന്താണ് നടത്തിയത് നിങ്ങൾ ഈ കരിങ്കൊടിയുമായി നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തകർ ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പ്രത്യേകിച്ചും ഈ വിമാനത്തിനകത്തൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന് പോലും കൃത്യമായ ഒരു ചട്ടമുണ്ട് എന്നിരിക്കെ നിങ്ങൾ കൃത്യമായി എഴുന്നേറ്റ് മുദ്രാവാക്യം വിളികളുമായി പ്രത്യേകിച്ച് അതിനിപ്പോൾ ഡി ജി സി എ അവരുടേതായ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട് ആ വകുപ്പുകളൊക്കെ ഡി ജി സി എയും ഇട്ടിട്ടുണ്ടല്ലോ പ്രത്യേകിച്ചും വിമാനത്തിനകത്ത് മുദ്രാവാക്യം വിളിച്ചാൽ അതൊക്കെ അവർ ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഡി ജി സി എ കാണുക അപ്പോ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ട് അത് വളരെ സമാധാനപരമായ പ്രതിഷേധമെന്ന് എങ്ങനെയാണ് ശ്രീ രോഹിത് പറയുക അല്ല അപർണയ്ക്ക് ആ തരത്തിൽ ആരെങ്കിലും ഒക്കെ വെള്ള പൂശണമെങ്കിൽ അപർണ പറഞ്ഞോളൂ ഞങ്ങൾക്ക് ഈ സമരത്തെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ട് ഈ സമരത്തിൽ നിലവിട്ടിട്ട് ഒരിക്കലും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല ഞങ്ങളുടെ പ്രതിഷേധം അത് വിമാനത്തിനകത്ത് കൈ ഉയർത്തി ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അല്ലാതെ ഗവൺമെന്റ് സൂചിപ്പിക്കുന്നത് പോലെ FIR പറഞ്ഞിരിക്കുന്ന പോലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വധശ്രമമോ അദ്ദേഹത്തെ ആക്രോശിച്ചുകൊണ്ട് ആക്രമിക്കാൻ പോകുന്ന തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ EP ജയരാജന്റെ ബൈക്കുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും പ്രതിഷേധത്തിൽ നിന്നൊന്നും പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിന്റെ തിരുവോരങ്ങളിൽ ഇന്നും ഉണ്ടാകും നാളെ ഉണ്ടാകും എന്നൊരു സംശയം വേണ്ട ശരി ഷാജ തുടർച്ചയായി തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് കൃത്യമായി തന്നെ കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങളിൽ മറുപടി പറയണം എന്നതാണ് ആവശ്യം പക്ഷേ ഒരു സംശയമുള്ളത് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് ഇന്ന് ഈ പ്രവർത്തകർക്കെതിരെ നിന്നെ ഞങ്ങൾ കൊല്ലുമെട എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുത്തു എന്നതാണ് ഗവൺമെന്റ് മൊഴി പ്രകാരം FIR ഇട്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളിലൊന്നും അത് കാണുന്നില്ല എപ്പോഴാണ് അത് സംഭവിച്ചത് ഷാജു ആ ദൃശ്യങ്ങൾ വിമാനത്തിനകത്തുണ്ടായിരുന്ന യാത്രക്കാർ അതിലെ ജീവനക്കാർ ഇതെല്ലാം പരിശോധനയ്ക്ക് ശേഷമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് കേസെടുത്തിട്ടുണ്ടാവുക അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ 1 മീറ്റർ അടുത്തേക്ക് പാഞ്ഞെടുക്കുമ്പോ എന്താ LDFന്റെ കൺവീനർ ആയിരിക്കുന്ന സഖാവ് EP ചെയ്യേണ്ടത് വിമാനമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി അടുത്തേക്ക് പാഞ്ഞെടുത്തോട്ടെ അവർ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തിക്കോട്ടെ എന്ന് കരുതിയിരിക്കലോ 2 ക്രിമിനലുകൾ ആരെങ്കിലും പ്രതീക്ഷിക്കുമോ വിമാനത്തിനകത്ത് എന്തെങ്കിലും സുരക്ഷയുടെ ആവശ്യം വിമാനത്തിനകത്ത് ഉണ്ടാവുമോ കാരണം അത്രത്തോളം സുരക്ഷാപരമായി യാത്ര ചെയ്യുന്ന വിമാനത്തിനകത്ത് ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ഒരു സംഭവം അതിന് നേതൃത്വം കൊടുത്തവരല്ലേ മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തുള്ള നേതൃത്വം പോലും ഈ വിഷയത്തിൽ 2 അഭിപ്രായം ആയിരിക്കില്ലേ കോൺഗ്രസ് പോലും ആഗ്രഹിക്കുന്നുണ്ടോ പൂർണ്ണമായും സുധാകരന്റെ നേതൃത്വത്തിലുള്ള ഈ ഗുണ്ട കൊട്ടേഷൻ പ്രവർത്തനത്തെ മുമ്പ് പാർട്ടി കോൺഗ്രസിന് പോയി തിരിച്ചു വരുമ്പോൾ പാർട്ടി നേതാക്കന്മാരുടെ സഖാവ് EP വക വരുത്താൻ ഇതുപോലെ 2 പേരെ തോക്ക് കൊടുത്ത് വിട്ട സുധാകരനാണ് ആ സുധാകരൻ അതിന്റെ അതേ രൂപത്തിലാണല്ലോ ഈ 75-ാം വയസ്സിൽ മടിയെടുത്തിട്ടുള്ളത് 2 ക്രിമിനലുകളെ 17 കേസിൽ പ്രതിയായിരിക്കുന്ന ഒരു ക്രിമിനലിനെ 2 ക്രിമിനലുകൾക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ട് വിമാനത്തിൽ കയറ്റി മുഖ്യമന്ത്രി അടുത്തേക്ക് പാഞ്ഞെടുക്കുമ്പോ അന്നറം സഖാവ് EP ചെയ്തത് സ്വാഭാവികമായും ഞാനായാലും നിങ്ങളായാലും ഏത് മനുഷ്യനും ചെയ്യുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് സംരക്ഷിക്കും അതിൽ സഖാവ് EP ക്കെതിരെയല്ല നിങ്ങൾ പറയേണ്ടത് ആക്രമിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന അക്രമികളെ അല്ല ഷാജ ഇത്രയേ ഉള്ളൂ ചോദ്യം ഈ FIR ൽ വധശ്രമ കുറ്റമുണ്ട് ഗൂഢാലോചനയുണ്ട് വധശ്രമമുണ്ട് ഈ വധശ്രമത്തിൽ കൊല്ലുമെട എന്ന് പറഞ്ഞ് ആക്രോശിച്ചു എന്നാണ്
അതെപ്പോഴാണ്? പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങളിലൊന്നും കാണുന്നില്ല, ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്നു, പിന്നീട് ഇവരെ കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിനു അപ്പുറത്തേക്കുള്ള ദൃശ്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിനു മുൻപ് അത്തരത്തിലുണ്ടായിരുന്നോ? ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടല്ലോ ഈ വർക്ക് അവർ ചെയ്യുന്നത്. ഇത് ഏറ്റവും ഒടുവിൽ അവസാനത്തെ ഒരു 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 30 സെക്കൻഡിലേ നമ്മൾ കാണുന്നുള്ളൂ. അതിനു മുന്നേ ഉള്ള വിഷയം ഞാൻ നിങ്ങളും കാണുന്നില്ലല്ലോ, അതിനു ശേഷം ഉള്ളതും കാണുന്നില്ലല്ലോ. വിമാനത്തിനകത്ത് കണ്ണൂരിൽ നിന്ന് കയറി 45 മിനിറ്റ് സമയം ക്രിമിനലുണ്ട്. അവസാന നിമിഷത്തെ ഒരു 30 സെക്കൻഡ് വീഡിയോ അല്ലേ ഞാൻ നിങ്ങൾ കണ്ടത്. അതിനു മുന്നേ അവരെന്ത് സംസാരിച്ചു, ആക്രമിക്കാൻ എന്ത് ചെയ്തു, ഏത് തരത്തിലാണ് എന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, പിന്നീട് ബോധ്യപ്പെടും. ഈ രണ്ട് ക്രിമിനലുകൾ നടത്തിയത് മുഖ്യമന്ത്രിയെ കൈകാര്യം ചെയ്യാനാണ്, അപായപ്പെടുത്താനാണ്. അതുകൊണ്ട് തന്നെയാണ് തീരുമാനിച്ചിറങ്ങിയത്. അതിന് പറ്റുന്ന ക്രിമിനലുകൾ തന്നെയാണ് രണ്ടുപേരും. അതിന് മറ്റൊരു തമാശ, കോൺഗ്രസിന്റെ മാനേജ്മെന്റ് അവിടുത്തെ ഒരു മുട്ടന്നൂർ സ്കൂളിനകത്തെ അധ്യാപകനാണ്, ഇതിലൊരാൾ 17 കേസിലെ പ്രതിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്, സുധാകരന്റെ സന്തത സഹചാരിയാണ്, ഓരോ നിമിഷവും ഒരു ദിവസം 3 തവണ 4 തവണ ഇങ്ങനെ സുധാകരനെ വിളിക്കുന്ന ആളാണ്. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞാൽ പോലും കേൾക്കില്ല, സുധാകരനാണ് വിശ്വസ്തനാണ്, സുധാകരന്റെ വലം കൈയാണ് എന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റ് തന്നെ ഒരു വശത്ത് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു, മറുവശത്ത് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ആക്രമിക്കാൻ ഗുണ്ടാ സംഘത്തെ പറഞ്ഞു വിടുന്നു. ഇത്രയും ഗുരുതരമായ ഒരു സംഭവത്തെ നിസ്സാരമായി അതിനകത്ത് വധശ്രമത്തിന് വേണ്ടിയിട്ട് കൊല്ലട എന്ന് പറഞ്ഞത് വീഡിയോയിൽ കേട്ടിട്ടില്ലല്ലോ എന്നല്ല പറയേണ്ടത്. കൃത്യം പരിശോധന നടത്തിയിട്ടുണ്ട്. ആ പരിശോധനയിൽ വിമാനത്തിനകത്ത് സഞ്ചരിച്ച സഹയാത്രക്കാരുണ്ട്, വിമാനത്തിലെ ജീവനക്കാരുണ്ട്. ഇതെല്ലാം പരിശോധനയ്ക്ക് ശേഷം തന്നെയാണ് വധശ്രമത്തിന് കേസെടുത്തിട്ടുള്ളത്. അത് ഇനിയും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. മറ്റ് കാര്യങ്ങളുമുണ്ട്, കാരണം ഇതിനകത്ത് ടിക്കറ്റ് എടുത്തു കൊടുത്തവരുണ്ട്, പണം അയച്ചു കൊടുത്തവരുണ്ട്. അതെല്ലാം തുടർന്നുള്ള അന്വേഷണത്തിൽ വരേണ്ടതാണ്. കോൺഗ്രസ് കലാപത്തിന് വേണ്ടി, കാരണം കണ്ണിൽ കുത്തി പ്രകോപിപ്പിക്കുകയാണ്. 5 ദിവസം ഇവർ ഈ കലാപ നീക്കം നടത്തിയിട്ടും മറുവശത്ത് ഒരു പ്രതിരോധം പോലും കാണാതിരിക്കുമ്പോൾ കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ കഴിഞ്ഞ 6 വർഷം നടത്തുന്ന ശ്രമമാണിത്. ഞാൻ പറഞ്ഞല്ലോ 22 CPM DYP.